അഞ്ജു, എന്താടി, എന്താ ഇപ്പൊ പറ്റേ? അഞ്ജു, ചേച്ചി അവക്ക് ഇഷ്ടമുണ്ടായിരുന്ന ആ പയ്യനില്ലേ, അവനെ വീട്ടുകാരെ ഗൾഫിലേക്ക് അങ്ങോട്ട് കൊണ്ട് പറഞ്ഞു വിട്ട്. ഇപ്പൊ ഒരു ഫ്രണ്ട് വിളിച്ചപ്പോ പറഞ്ഞതാ, അതുകൊണ്ടാ. ആണോ? സമാധാനമായി. മോളിപ്പോ ഇതിനെ ആരോടും പറയാനൊന്നും നിക്കണ്ട. ഇല്ല ചേച്ചി, ഇല്ല. അഞ്ജു, ഒക്കെ കഴിഞ്ഞില്ലേ? മതി, വേഗം റെഡിയാവ്. ഫോട്ടോഗ്രാഫർമാരൊക്കെ വന്നിട്ടുണ്ട്. മാമൻ എങ്ങാനും വരുമ്പോ ഇത് കണ്ട അത് മതി. കല്യാണ വീട്ടിൽ നിന്ന് ആരെങ്കിലും വന്ന് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോകണം. അത് ഞങ്ങൾ ഈ കോഴിക്കോട്ടേ ഒരു രീതിയാ. ഈ നാട്ടിൽ നിന്ന് പോകുന്ന കഴിഞ്ഞാൽ രീതി മാറ്റാൻ പറ്റുമോ? അല്ലേ സുനിയെ? അതേ, പുള്ളി ഇവിടുത്തുകാരനൊന്നുമില്ല, പെണ്ണും കെട്ടിയൊന്നുകൂടെ കൂടിയത് സെലിബ്രേഷൻ ആണല്ലേ. അതേ, ആശാനെ പറ്റി ശരിക്കും അന്വേഷിച്ചായിരുന്നാ? എനിക്കറിയാൻ പാടില്ലേ, ഇതൊക്കെ റെജിയുടെ ഏർപ്പാട്. ആശാനെ, നമ്മുടെ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞേക്ക്, അല്ലെങ്കിൽ അവിടെ ചെല്ലുമ്പോ കണകുണ പരിപാടിയായി കൂട്ടോ. ഇന്റെ ഇന്റെ പിള്ളേരെടുത്തും അഭിപ്രായം പറയാൻ വരുന്നത് എനിക്കിഷ്ടല്ല. പിന്നെ കലവറയിൽ അത് ഉണ്ടാക്കി ഇത് ഉണ്ടാക്കി എന്ന് പറഞ്ഞ ഒറ്റ കുട്ടി അവിടെ കേറി പോയത്, കേറി കഴിഞ്ഞ എന്റെ സ്വഭാവം പറഞ്ഞു പറഞ്ഞു നിക്ക. ഇത് പോരെ സുനി. മതി ആശാനെ, ആശാന്റെ ഫുഡ് അടിപൊളിയാ. ആശാൻ പറഞ്ഞ കേട്ടല്ല, ആശാന്റെ കലവറയൊക്കെ ആരെങ്കിലും വന്നാ സദ്യ മൊത്തം ഞങ്ങൾ കൊളാക്കി കളയും. അങ്ങനെ നമ്മൾ എത്ര കൊളാക്കി ഉണ്ട് അല്ലേ? പിന്നല്ലേ ഇതും കൊളാക്കി. അതെ, ഇച്ചിരി വട്ടുണ്ട്. ചേട്ടൻ എന്നെ വിളിച്ചായിരുന്നോ? എനിക്ക് രാത്രിക്കുള്ള ബ്രെഡ് ചിക്കനും കിട്ടിയോ? അത് ഷൈമോനോട് പറഞ്ഞിട്ടുണ്ട്. നാളത്തേക്കുള്ള സിഗരറ്റ് അതും അവനെ കൊണ്ട് വാങ്ങിപ്പിക്കാം. പുരുഷോട്ട് പോയല്ലോടി, പട്ടാളം നിനക്കൊന്നും തരുന്നില്ല മോളെ. അയ്യോ, പണ്ടെങ്ങനെ ഇങ്ങനൊന്നും പോയി പറ്റില്ല, നല്ല തടി വെക്കണം. ഞാൻ നല്ല ഈന്തപ്പഴവും അണ്ടിപ്പരിപ്പും അത്തിപ്പഴവും ഒക്കെ ഉണ്ടെന്നിട്ടുണ്ട്, ഞാൻ അങ്ങോട്ട് തരും, കഴിച്ചേക്കണം. 4 ദിവസം കൊണ്ട് ഞാൻ റിസൾട്ട് ഉണ്ടാക്കും. സുഷമേച്ചി, എന്തുണ്ട് വിശേഷം? ഓ, എന്നാ വിശേഷം? സുമേഷേ, നീ വളർന്നൊക്കെ സുന്ദരനായല്ലോ. അവൻ ആരുടെയാ മോൻ? എന്നല്ലേ സുന്ദരനായിരിക്കോ? പുരുഷായിട്ട് ഇരിക്കേ. സുഷമേച്ചി വാ, വാ മോന്. ആളിയുടെ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നോ? ഇല്ല, ഇപ്പൊ പെറ്റിട്ടേ ഉള്ളൂ. അയ്യോ തുളസി, അതെടുക്കല്ലേ. അത് ജയന്റെ കൂട്ടുകാർ വരുമ്പോ കലക്കി കൊടുക്കേണ്ടതാ. പിള്ളേര് കുറച്ച് മന്ദലിരിക്കുകയാണ്. അവർക്ക് വലിയ കട്ടൻ ചായ ഉണ്ടാക്കി കൊടുത്താ മതി. ഓ സൂര്യ, അതെ, ആ പുരുഷവും ആ പെണ്ണും പിള്ളി അവിടെ വന്നിട്ടുണ്ട്. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. അതെ, ഒന്ന് നോക്കിയോട്ടോ. ചേച്ചി ഇത് ഇവിടെ വെച്ചിട്ടുണ്ടേ. ഇല്ല ഇല്ല ഇല്ല, ജലജേച്ചൊക്കെ വന്നിട്ടുണ്ട്. ആരാടി? സർമേച്ചയാ. ഈ കേണന്മാരുടെ ഓരോ രീതികളെ, രാത്രി ബ്രെഡും ചിക്കനും കഴിച്ചില്ലെങ്കിൽ കയ്യും കാലും മറക്കും. പറഞ്ഞാലും ഷൈമോനെ കണ്ടില്ലല്ലോ, അവന് പഠിത്തൊക്കെ എങ്ങനെയുണ്ട് ചേച്ചി? അവനിപ്പൊ ആരോടും അങ്ങനെ മിണ്ടത്തില്ല, ഒറ്റയ്ക്കെന്ന് ഭയങ്കര ചിന്തയാ. ശാസ്ത്രജ്ഞനാവുന്ന ചേട്ടൻ പറയുന്നത്. നീ എവിടാ? രാത്രി വരുമ്പഴേ അച്ഛനുള്ള ബ്രെഡും ചിക്കനും കൂടെ വാങ്ങിച്ചോണ്ട് വരണേ, പിന്നെ 2 സീർച്ചു. ഓക്കേ ഡ്യൂഡ്. ഓക്കേ ഡ്യൂഡേ, മിൽത്തിയിലൊക്കെ ആയണ്ടേ, ട്രിപ്റ്റാ. അവിടെ ഒരു ബ്രെഡും ചിക്കനും. പട്ടാളത്തിലേക്ക് കഞ്ഞി വെച്ചു കൊടുക്കലാണ് പണി. നമ്മുടെ ഗോമാവൻ പണ്ടങ്ങ പോയപ്പോ കണ്ടതല്ലേ. അല്ലേ തിന്നി കേണന്മാർക്ക് ഷൈലപ്പനെന്ന് പേരിടുക. അവിടെ ഒരു പത്രാസ്. സുനി, വിഘ്നാണല്ലോ കണ്ണ്. തേങ്ങയ്ക്ക് 3 കണ്ണേ ഉള്ളൂ, 4 കണ്ണ് വേണ്ടേ? ശുക്ലാംബരതരം പച്ചടി തുരയുടെ സദ്യയൊക്കെ കൊള്ളാം, പക്ഷെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കില് മൊത്തം കളി മാറും. അവന് വട്ടാടാ. വട്ട? ആ, നീയല്ലേ കൊണ്ട് ഏർപ്പാടാക്കി. കാണിക്കുന്നുണ്ടല്ലേ, ഇയാൾ എന്തെങ്കിലും അലമ്പുണ്ടാക്കിയാലുണ്ടല്ലോ. സഹദേവനെ വെച്ച കാര്യമൊക്കെ വെടിപ്പാക്കിയിട്ടുണ്ട്. ഇതൊക്കെ എന്തിനാശനെ എന്നും വെക്കണം? പിന്നെ അത് കണ്ണേറ് മാറാനുള്ളത്, അതെടുത്ത് കഴിക്കരുത്.
രണ്ട് പച്ചമുളക് എടുത്ത് ഇവന്റെ കണ്ണിലൂടെ തേച്ചു കൊടുത്തേ. വൈകുന്നേരം പച്ചടി അച്ചാറും കായത്തോരനാ പോരെ. എന്തെങ്കിലും കേട്ട് തന്നാ മതി. ആ എന്നാ തുടങ്ങ. എന്നാ പിന്നെ ഉള്ളി അരിയട്ടെ. ഉള്ളി കൊണ്ടുള്ള കായത്തോര ഉണ്ടൊക്കെ കായ അരി ഇടാം. ഒരു മൂന്ന് ട്യൂബ് വഴിയിലും കൂടെ കിട്ടാ. കല്യാണം കഴിഞ്ഞാലും കെട്ടിത്തീരോ? ഇപ്പൊ തീരും സാറെ. നേരത്തെ വരാറുണ്ട്. ഒളിക്കുമ്പോൾ ഒളിച്ചു ഞാൻ നോക്കുന്നു വഴിവക്കിൽ തെലിക്കൽ നിന്നവളെ ഒരു കിളിച്ചുണ്ടൻ മാ. ആ ജയ, ഇവളുടെ ഒടുക്കത്തെ ഒരുക്കം കാരണം അല്ലെങ്കിൽ കുറച്ചുകൂടെ നേരത്തെ വന്നാനെ. ചേട്ടന്റെ വയറൊക്കെ പോയി ആളെങ്കിൽ ടിപ്പായല്ലോ. ആ കുറച്ച് വ്യായാമമൊക്കെ ഉണ്ട്. അപ്പൊ സിക്സ് പാക്ക് ആയോ? ഇല്ല, പാക്ക് അടുത്ത ആഴ്ച എത്തും പറഞ്ഞിട്ടുണ്ട്. എന്നാ അതോടെ ഇരിക്കും. പുതിയ ഐറ്റമുണ്ട്. പുതിയ പുതിയത് കൊള്ളാലേ. വലിയ താമസം ഉണ്ടാവില്ല. നമ്മൾ കുറേ ലേറ്റ് ആയോ? ഏയ് ആളുകളൊക്കെ വന്നു തുടങ്ങിയിട്ടില്ല. ചീട്ടെടുക്കടാ. കുട്ടാപ്പി എടുത്തോണ്ട് പോയി ചീട്ടില്ലടാ. എന്റെ പറയാ ചീട്ടിട്ട് കൊടുക്കാവാണ്. കുറച്ചുകൂടി ഉപ്പ് കുട്ടിട്ടോ. ഞാനല്ല ശരി ചേർക്കണത്. ആ കഴി കഴി ചേച്ചി പോക്കോ പോക്കോ. തുടങ്ങി പോകണമല്ലേ. മറിക്കും മറിക്കും. സൂസി ഒരുമിച്ച വന്ന്. ആ അതെ അതെ ഒരുമിച്ച വന്ന്. ജ്യൂസ് കുടിക്കേ. കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങൾ രണ്ടാറും നേരം ബാംഗ്ലൂർക്ക് തന്നെയാണോ പോണേ? ആ അതെ. മാമൻ ദാ അഞ്ചുടെ കൂട്ടുകാരാ. എന്താ ചേട്ടാ? എടി ചെറുക്കൻ്റെ വീട്ടുകാർ സാരിയായിട്ട് വരും. അവളോട് സന്തോഷമായിട്ടൊക്കെ സംസാരിക്കാൻ പറയട്ടാരുമായിട്ട്. ജയേട്ടൻ അതൊന്ന് ചിരിച്ചു നിൽക്ക്. അവളുടെ കൂട്ടുകാരൊക്കെ വന്നിരിക്കല്ലേ, അവൾക്ക് കുഴപ്പമൊന്നുമില്ല. കൂട്ടുകാർ ഇത് കഴിയുന്ന ഒരു മനുഷ്യന്. എന്റെ ദൈവമേ, ആഞ്ഞിലിക്ക് ഒരുപോലെ ഇരുന്ന പെണ്ണാ എന്നാ വളർച്ച ചെയ്ത്. അല്ല സ്ത്രീ എവിടെ നിന്ന് വരുവാ? കടുപ്പിട്ട് ഇറങ്ങിയ പരിചയം പോകാൻ ഒരു സെൽഫി എടുക്കാം. ഹായ് മോളു. ഹായ്. എന്താണ് ആളിന്റെ പേര്? അമ്മു. നല്ല പേരാണല്ലോ അമ്മു. അമ്മുവിന് ഞാനൊരു സമ്മാനം നൽകട്ടെ. എത്ര ക്ലാസ്സിൽ പഠിക്കുന്ന അമ്മു? ഫോർത്തില്. ശരിയെന്നാ ബൈ മോളു. എടാ സലി, കിരൺ ചേട്ടാ എന്താ ഇവിടെ? ഞാൻ എന്താ കല്യാണം കൂടാനായിട്ട്? നിങ്ങളാണ് അവിടുത്തെ പരിപാടി? പിന്നെ ഞാനിതിന്റെ പരിപാടി. ചേട്ടാ ശരിയെന്നാ. സൂര്യ വിളിക്കുന്നു, ഞാൻ പോയി നോക്കിട്ടോട്ടോ. അഞ്ജുവിന്റെ കൂട്ടുകാരനെന്നാ പറഞ്ഞു. എന്നാലും എനിക്കൊരു സംശയം. ഇപ്പൊ മറ്റേ അഞ്ജുവിന് എന്തോ അടുപ്പമുണ്ടെന്ന് പറഞ്ഞ്. നല്ല വെളുത്ത് പൊക്കമുള്ള ഒരുത്തനല്ലേ ഇവനൊന്നും ആവാൻ വഴിയില്ല. നീ ഒന്ന് അന്വേഷിച്ച്. അറിയില്ലെങ്കിൽ അറിയില്ലെന്ന് പറഞ്ഞ പോലെ എനിക്ക് എല്ലാം കൂടി അടിച്ചു പോയേനിപ്പോ. എടാ സാലി, അഞ്ജുന്റെ കുറച്ച് കൂട്ടുകാരികളെ വന്നു കേട്ടല്ല, നമുക്കൊറ്റ ചേർക്കൊല്ലോ. എങ്ങനെയുണ്ട്? ദേ പുള്ളിനോട് ചോദിച്ചാ മതി, നല്ല ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരും. ചേട്ടാ പുള്ളിക്കാരൻ കേട്ടാ പോണ പെണ്ണാണിത്. ആ പെണ്ണിന്റെ കൂട്ടുകാരി ഇവിടെ തഞ്ചു. പിന്നെ സെറ്റ് വർക്കും കാര്യങ്ങളൊക്കെ നമ്മള് തന്നെയാ. മനസ്സിലായ? ഏകദേശം. ആ കിരൺ ചേട്ടാ, ഇത് റേച്ചേട്ടൻ. ഹായ്. റജിയുടെ പേര് അകത്തവര് പറയുന്നുണ്ടായിരുന്നു. ശരി, ഞാനിവിടെ അപ്പുറത്ത് തന്നെ. ഇവിടുത്തെ മീനാണേ. ഏതാ സ്ഥലം? മുഹമ്മ. മുഹമ്മ
ശരി, നമുക്കവിടെ കുറച്ച് കൂട്ടുകാരൊക്കെ ഉണ്ട്. ഇന്നിവിടെ ഉണ്ടാവില്ലേ? ഇന്നിവിടെ നിൽക്കണാരോ ടീന പറഞ്ഞു. ഓ കലക്ക് അടിക്കോ പിന്നെ ചേട്ടാ, അടിക്കുമ്പോ നമ്മളെ കൂടെ ഒന്ന് വിളിക്ക്. ഈ രണ്ട് ഫുള്ള് വന്നിട്ട് നാട്ടുകാർക്ക് കൂടി ഒഴിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞാൽ സാധനം തികയത്തില്ല കേട്ടോ. എന്നെ പൊന്നളിയ, അളിയ മൊത്തം അടിച്ചു തീർത്തിട്ട് എന്നോട് പറഞ്ഞിട്ട് വല്ല കാര്യം ഉണ്ടോ? നീ കൂടുതൽ കാര്യമൊന്നും തിരക്കണ്ട, എന്റെ കൂട്ടുകാരെല്ലാം ഇപ്പൊ അവർക്കുള്ള സ്ഥാനമൊക്കെ നീ റെഡിയാക്കി വെച്ചോളും കേട്ടോ. തരുവനെ കാണാം കേട്ടോ. അച്ഛനെ, ഞാൻ കൊറേ നേരമായിട്ട് പറയണത് ഇതൊന്നും നടപടി ആവണ കേസൊന്നുമല്ല. ഈ പച്ചക്കറി ഒന്നും മാറി മേടിച്ചില്ലെങ്കിലേ ഈ ശാമ്പാരം കിമ്പാർത്തും ഉണ്ടാക്കാൻ പറ്റൊന്നുമില്ല. ആശം പുള്ളി വിളിച്ച് കാര്യം പറ അല്ലെ, ഞാൻ എന്റെ പാട്ടിന് കൂട്ടാം. മാറ്റെടുത്ത കല്യാണം എന്താണോ ഈ സൂര്യ പറയണ കേട്ടിട്ട് പച്ചമുളകെടുത്തിന്റെ കണ്ണിലെ മൂക്കിൽ അണ്ണാക്കലും തയ്ക്കാൻ തോന്നുന്നുണ്ട്. എന്താണ് പറഞ്ഞു കൊടുക്കണോ? എന്റെ പൊന്നിയേട്ടാ, ഈ പച്ചക്കറിയോടൊന്നും കാര്യം നടക്കൂല കേട്ടാ. ഈ തക്കാളിക്കൊക്കെ എന്റെ ചീന മുട്ടയുടെ മണമാണ്. ആ വെണ്ടക്കൊക്കെ പച്ചക്കിനാ പോലും കൊള്ളൂല. ഇവമ്മിനെ നായിക്കെട്ടാണെങ്കിലും തിന്നോളൂ. നിങ്ങൾ ഇതൊക്കെ എവിടെന്നാ മേടിച്ചേ? ചന്തയിലെ ബാബുവിന്റെ കടയിൽ. ബാബുവിന്റെ കടയിൽ? അവന്റെ കടന്ന് ആരെങ്കിലും സാധനം മേടിക്കോ? വന്നിട്ട് ഇത്രയും നേരായി, ഒരു ചെറുതരം പോലും ആരുമില്ല. കല്യാണം നടത്തിന് ഇവര്. ഓ ചേട്ടനെ, ആ ടർപ്പയുടെ പുറകിലേക്ക് വെക്കും, അവിടെയുണ്ട് സാധനം. അത് പറ ജയൻ ചേട്ടാ, ചേട്ടൻ വിചാരിച്ച പോലെ അല്ല, അത് നമ്മുടെ അഞ്ജുവിന്റെ കുട്ടിയെ കെട്ടാൻ പോണ പയ്യനാണ്. ആ മോമ്മയിലുള്ള ചെക്കനാണ്. അടുത്ത ആഴ്ച വരെ കല്യാണം. പിന്നെ സൂനി പറഞ്ഞാലും കാര്യമുണ്ട്, ആ തക്കാളി മാറ്റി പുതിയ തക്കാളി വാങ്ങാൻ നോക്ക് കേട്ടോ. എന്റെ തന്നെ എന്റെ സ്വഭാവം അവർക്കറിയില്ല.